ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്മി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. റെയിൻബോ കളറിലെ ഷുഗർ ബീഡ്, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ബീഡ് നമുക്ക് വാഷ് ചെയ്താലൊന്നും പോവത്തില്ല, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളർ ബീഡാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ, നല്ല റേറ്റിലുള്ളതാണിത്. പിന്നെ അതേപോലെ ഒരു റൗണ്ട് ബീഡ്സും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് ബീഡ്സുകൾ മാത്രം മതി നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. ഇപ്പം നോക്കുക, ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത്? നെക്ക് റൗണ്ട് നെക്കാണ് അല്ലേ. റൗണ്ട് നെക്കിൽ നമുക്ക് യോക്കിൻ്റെ ഭാഗത്തായിട്ടാണല്ലേ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ മാർക്ക് ചെയ്യുക? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എന്ത് ചെയ്യണം? 14 ഇഞ്ച് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പം നിങ്ങൾക്ക് 14 വേണ്ട, അതിന് കൂടുതൽ എടുക്കരുത്. അതായത് 15, 16 അങ്ങനെ പോകരുത്. 14 താഴേക്ക് എടുക്കുക. അതായത് 13, 12, 10 അങ്ങനെ ഒരു സൈസിൽ നിങ്ങൾക്ക് ഇറക്കം കുറച്ച് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ, ഇപ്പം ഇതൊരു 14 സൈസിലാണ് അല്ലെങ്കിൽ ഇതൊരു 12 സൈസിലാണെന്ന് വെക്കാം. അവിടെ നിന്ന് 12 സൈസ് പോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് കുറേ സ്റ്റെംസ് ഒക്കെ പോയിട്ടുണ്ട് അല്ലേ, കുറേ വളച്ച് വളച്ചിട്ടുള്ള കുറേ സ്റ്റെംസ് പോയിട്ടുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേറെ സ്റ്റെംസ് പോയിട്ടുണ്ട്. പിന്നെ ലീഫ് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ബീഡ്സ്, റൗണ്ട് ബീഡ്സുകൾ, അതായത് ഫ്ലവേഴ്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്ത് കറക്റ്റ് കൊടുക്കുക. അത് തന്നെ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ നെക്ക് ഈ ഒരു സെൻസിൽ യൂസ് ചെയ്തിട്ട് വെറുതെ ഒരു നെക്ക് വരയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് നെക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിനൊക്കെ അറിയാമായിരിക്കും, കാരണം അവർ ഇപ്പോൾ ഓൾറെഡി അവർ പഠിച്ചു കഴിഞ്ഞു. അവർ നെക്ക് മാർക്കിങ് കാര്യങ്ങളെല്ലാം അവർക്ക് ഓൾറെഡി ഇപ്പോൾ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 14 ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ 14 ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 9 ഇഞ്ച് അത്രയൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കും ഒരു 10, 12, 13 അത്രയൊക്കെ അളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ അവിടെ ജസ്റ്റ് ഒരു 9 അവിടെ ജസ്റ്റ് ഒരു പോയിൻ്റ് എനിക്ക് കാണത്തക്ക രീതിയിലാട്ടോ ഞാൻ ജസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് ആ പോയിൻ്റ് ഉള്ള ഭാഗത്ത് കണ്ടോ, ഇപ്പോൾ എന്താ ജസ്റ്റ് അവിടെ 9 ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, ഇനി ഞാൻ എന്താ ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പെൻസിൽ ചരിച്ച് പിടിച്ചിട്ട് ഒന്ന് ഒരു ലൈൻ കൺവേർട്ട് ഒരു വളച്ചിട്ട് കൊണ്ടുവരുവാണ്. ഇതേപോലെ ഒന്ന് വളച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അടുത്ത ലൈനും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഫസ്റ്റ്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ലൈൻസുകളൊക്കെ നമുക്ക് പോകുന്നത്. ഇന്ന് കൺവേർട്ട് ചെയ്ത് അടുത്ത ലൈൻസ് പോയി, അടുത്ത ലൈൻസ് പോയി, അങ്ങനെ അങ്ങനെ ഓരോ ലൈൻസിൽ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് ലീഫാണ് വരുന്നത്, രണ്ട് സൈഡിൽ ലീഫ് വരുന്നു. പിന്നെ അത്യാവശ്യം സ്റ്റെംസിൻ്റെ ഭാഗത്തുകളൊക്കെ നമുക്ക് ഇടവിട്ട് ലീഫുകൾ കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി അടുപ്പിച്ച് തിക്കായിട്ട് കൊടുക്കുന്നില്ല, ആ ഒരു പിക്കിൽ കാണുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ നമ്മൾ പിന്നെ എന്താ നമ്മുടെ ട്രേസിങ് രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഓയിൽ ഷീറ്റിലേക്ക് നമ്മുടെ ഓയിൽ ഷീറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നെക്ക് മെഷർമെൻറ്റ്സൊക്കെ അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്തെടുക്കുക. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ട്യൂട്ടോറിയൽസിനകത്ത് ഫുൾ വീഡിയോ, ഫുൾ ഒരു സൽവാർ സെറ്റ് ഫുൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ട്രേസിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. പാർട്ടി വേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രേസ് ചെയ്ത് വരച്ച് ട്രേസ് ചെയ്ത് എടുക്കുക. നമുക്ക് കുറച്ചും കൂടെ ഈ ഫ്രീ ഹാൻഡായിട്ട് ഈ മെറ്റീരിയലിലേക്ക് വരച്ച് ഈ ഒരു പെൻസിലിൻ്റെയൊക്കെ പാടുണ്ടാവാതിരിക്കാനായിട്ട് ട്രേസിങ് രീതി തന്നെയാണ് നല്ലത്. പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് പോവാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
പിന്നെ കൂടുതലും ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത് ട്രേസിങ് രീതിയാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ ആ യോഗിൻ്റെ ഭാഗത്തായിട്ട് ബാക്കിയുള്ള ലൈൻസുകളൊക്കെ നമ്മൾ ആ ഒരു പിക്കിൽ കണ്ട പോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടോ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫ്ലവേഴ്സായിട്ടോ വരുന്നത്, ആ ബീഡിൻ്റെ തന്നെ ഫ്ലവേഴ്സ് റൗണ്ട് ബീഡ്സിന് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീഡ്സിൻ്റെ തന്നെ ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റെംസാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റെമ്മുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലീഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീഫും ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കട്ട് ബീഡ്സ് മാത്രമേ ഉള്ളെങ്കിൽ കട്ട് ബീഡ്സ് എടുത്താൽ മതി. ഇനി എൻ്റെ ഈ ഷുഗർ ബീഡ് ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാണ്ടിരിക്കേണ്ട. കട്ട് ബീഡാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഏത് കളർ കട്ട് ബീഡെന്നൊന്നും ഇല്ല, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക, മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മളുടെ ബീഡ് വർക്കുകളൊക്കെ വരുന്നത് കേട്ടോ. ബാക്ക് സ്റ്റിച്ച് രീതിയിൽ, അതായത് ബാക്കിലേക്ക് ബാക്കിലേക്ക്, അതായത് ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലേക്ക് നീക്കിയിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ട് വീണ്ടും ബാക്കിലേക്ക് കുത്തി ഇറക്കുകയാണ് കേട്ടോ നമ്മുടെ നീഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഡിന് ഇളക്കമൊന്നും പറ്റത്തില്ല. അതായത് നമ്മൾ ഈ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഫ്രെയിം ഊരി മാറ്റുമ്പോൾ, നമ്മുടെ ഫ്രെയിം ഊരി മാറ്റിയിട്ട് നമ്മുടെ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഈ ബീഡ്സുകളൊന്നും തൂങ്ങിക്കിടക്കത്തില്ല. അതിനുവേണ്ടിയാണ് ഈ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ നോർമൽ നീഡിലിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലും നല്ലത്. രണ്ടും മൂന്നും ബീഡ്സ് വെച്ച് ചെയ്യുന്നതിനോട് ഇനി യോജിക്കുന്നില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഓരോ ബീഡായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ലീഫ് ഞാനിപ്പോൾ ഒരു നാലഞ്ച് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട് ലോക്കിങ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ നമ്മൾ ഓരോ ബീഡ്സ്, ഓരോ നാലഞ്ച് ബീഡ്സ് എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഓരോ പെറ്റൽസ് പോലെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലോക്കിങ് ചെയ്യുന്നത്. പുതുതായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതേപോലെ ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത ലീഫ് നമ്മൾ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ലീഫ് ഈ ഒരു പിന്നെ സ്റ്റെംസ് കംപ്ലീറ്റ് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുക, ലീഫും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ഫ്ലവറും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം സെൻറ്ററിൽ ഒരു ചെറിയൊരു റൗണ്ട് ബീഡ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റിനും ഒരു നാലോ അഞ്ചോ ഈ ഒരു ബീഡിന് ചുറ്റിനും നിൽക്കത്തക്ക രീതിയിൽ എത്ര ബീഡ് വേണം എന്നുള്ളത് നോക്കുക, വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അതായത് കണ്ടോ, ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം എക്സസ് ആയിട്ട് വന്നിട്ട് അത് തന്നെ മാറ്റി കൊടുത്തു. അതിന് ശേഷം വീണ്ടും എടുത്തിട്ട് നമ്മുടെ ആദ്യം കോർത്ത ആ ബീഡിനകത്തൂടി നീഡിലും ത്രെഡും കൂടെ നമ്മുടെ മെറ്റീരിയലിൻ്റെ അടിയിലേക്കും കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു റൗണ്ടിൽ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതൊന്ന് ലോക്കിട്ട് ലോക്കിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നോർമൽ നീഡിലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ കണ്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റെംസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലീഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര പ്രയാസമാണെന്ന് കരുതും, പക്ഷെ അങ്ങനെയല്ല. പ്രയാസം ഇല്ലെന്നല്ല, പ്രയാസമുണ്ട്. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എളുപ്പമായിക്കോളും. പക്ഷെ കുറച്ച് പ്രാക്ടീസ് അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ സ്റ്റെമ്മാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലീഫ് കണ്ടോ, ലീഫ് ആ രണ്ട് സൈഡിൽ വന്നിരിക്കുന്ന ലീഫ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലവേഴ്സും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിലിംഗ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബിഗിനേഴ്സ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതായത് ബേസിക് ലെവലുണ്ട്, അതുപോലെ ഹാരി വർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട്. നമ്മൾ ജനുവരിയിൽ നമുക്ക് പുതിയ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളേക്ക് കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വിവരങ്ങളെല്ലാം ഞാൻ അതിനകത്തൂടെ പറയുന്നതായിരിക്കും. വാട്സാപ്പിൽ കൂടെയോ അല്ലെങ്കിൽ കോൾ വിളിക്കുമ്പോൾ കൂടെ പറയുന്നതായിരിക്കും. താങ്ക് യു.